എസ് ടി വി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണഘടന സംരക്ഷിക്കുക എന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രധാന മുദ്രാവാക്യമെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. ബി ജെ പി അധികാരം നിലനിർത്തിയാൽ ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്നും എ കെ ബാലൻ. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം. ഇരിഞ്ഞാലക്കുട മുരിയാട് സംഘർഷത്തിനയവ്. തൃശൂർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കും. ഇരിഞ്ഞാലക്കുട ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അക്രമം നടത്തില്ലെന്ന് ഇരുവിഭാഗത്തിൻ്റെയും ഉറപ്പ്. എംപറർ ഇമ്മാനുവൽ ഡിയോൺ സഭയിലെ കൗമാരക്കാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോക്സോ കേസെടുത്ത് പോലീസ്. 36 ലക്ഷത്തിൻ്റെ ബിറ്റ്കോയിൻ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം സ്വദേശിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ ചെറുതുരുത്തി പോലീസിൻ്റെ പിടിയിൽ. അറസ്റ്റിലായത് പാഞ്ഞാൾ, ഷൊർണൂർ, മുള്ളൂർക്കര സ്വദേശികൾ. മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ്. തൃശൂർ പാലപ്പള്ളി പിള്ളത്തോട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റി. ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രി ഇറങ്ങിയത് 8 കാട്ടാനകൾ. ആനകളെ കാടുകയറ്റിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന്. വനമേഖലയോട് ചേർന്ന പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഷട്ടർ തകർന്നതോടെ മങ്കര കണ്ണങ്കടവ് തടയണയിൽ നിന്ന് വെള്ളം പാഴാകുന്നു. തടയണയിൽ മരഷട്ടർ സ്ഥാപിച്ചത് 7 മാസം മുമ്പ് കർഷകരുടെ ആവശ്യം പരിഗണിച്ച്. ചോർച്ച തടഞ്ഞില്ലെങ്കിൽ പ്രദേശത്ത് വരൾച്ച രൂക്ഷമാകുമെന്ന് ആശങ്ക. ഇരുമ്പ് ഷട്ടർ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന് കർഷകർ. കുഴൽമന്ദം ഉപജില്ലയിലെ അധ്യാപകരുടെ കാരുണ്യഹസ്തത്തിൽ കോട്ടായി ബൊമ്മണ്ണൂരിലെ അനാഥ ബാല്യങ്ങൾക്ക് വീടൊരുങ്ങി. കിടപ്പാടമൊരുക്കിയത് കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ബൊമ്മണ്ണൂർ ഹൈസ്കൂളിലെ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് സ്നേഹക്കൂടൊരുക്കിയത് കോട്ടായി മുണ്ടിയൻകാവിൽ. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഭരണഘടന സംരക്ഷിക്കുക എന്നതാകും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന മുദ്രാവാക്യമെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്കുള്ളത്. ഇത് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പോഴും അവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയാതിരിക്കുന്നത്. ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ ഭാവിയിൽ അതും അട്ടിമറിക്കപ്പെട്ടേക്കാം. ഈ അവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കാതിരിക്കുക എന്നത് മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കടമയാണ്. സ്വാഭാവികമായും ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മുദ്രാവാക്യമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമാണ്. അത് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അവർക്ക് സാധിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. കാരണം ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ ഭരണഘടന സംരക്ഷിക്കുക, ഭരണഘടനയുടെ മൗലിക മൂല്യങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ സംരക്ഷിക്കുക, ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാകും. എ ഐ എൽ യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കയനാട് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കെ പ്രേംകുമാർ എം എൽ എ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ ഡി ബാബു, അഡ്വക്കേറ്റ് എം എസ് കറിയ, അഡ്വക്കേറ്റ് പി ജയൻ, അഡ്വക്കേറ്റ് ആര്യ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ എടവിലങ്ങ് കുഞ്ഞൈനിയിൽ മോട്ടോർ ബൈക്ക് സ്കൂട്ടറിലും ഓട്ടോ ടാക്സിയിലും ഇടിച്ച് അപകടത്തിൽ യുവാവ് മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി ഷഹിൽ ആണ് മരിച്ചത്. ഷഹിലിൻ്റെ ഭാര്യ ജസീലയെ ഗുരുതര പരിക്കുകളോടെ
എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കുഞ്ഞായിനി സെന്ററിന് സമീപമായിരുന്നു അപകടം. ഷഹിൽ ഓടിച്ചിരുന്ന മോട്ടോർ ബൈക്ക് സ്കൂട്ടറിലും ഓട്ടോ ടാക്സിയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടം നടന്നയുടൻ ഷഹിലിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അപകടത്തിൽ ഷഹിലിന്റെ ഭാര്യ ജസീലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. ജസീലയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് 2 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ എടവിലങ്ങ് സ്വദേശി വിനു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ തളിക്കുളത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച വൈകിട്ട് തളിക്കുളം ആശാരി ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അഞ്ജന, നിവേദ, കണ്ണൻ, ശ്രദ്ധ, റമീസ, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭിന്നശേഷിക്കാരനായ നിവേദ ഇലക്ട്രിക് വീൽ ചെയറിലും മറ്റു കുട്ടികൾ സൈക്കിളിലും നടന്നും നിവേദിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടെ വാടാനപ്പള്ളി ഭാഗത്തു നിന്ന് നിയന്ത്രണം വിട്ടെത്തിയ പിക്കപ്പ് വാൻ ദേശീയപാതയോരത്തുകൂടി നടന്നു പോവുകയായിരുന്ന കുട്ടികളെ പിറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തുകയാണുണ്ടായത്. ദേശീയപാതയോരത്തെ കാനയിൽ ടയറുകൾ കുരുങ്ങിയ പിക്കപ്പ് വാനിനടിയിൽ ഒരു കുട്ടി അകപ്പെട്ട നിലയിലായിരുന്നു. മറ്റു കുട്ടികൾ ദേശീയപാതയോരത്തേക്കും തെറിച്ചു വീണു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ അശ്വനി അമല ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേരള പാരാമെഡിക്കൽ ലബോറട്ടറിയിൽ ഓണേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്നു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലബോറട്ടറി ഉടമകളുടെ സംഘടനയാണ് KPLOF. മറ്റ് പദവികളിലെ ചുമതലകളിലെ വ്യാപ്തത്തിനും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലിനെല്ലാം അപ്പുറത്ത് എല്ലാവരെയും ഒരുപോലെ കാണാൻ, എല്ലാ ചുമതലകൾക്കുമുള്ള പ്രാധാന്യത്തെ ഗൗരവത്തോടെ കാണാൻ നമ്മുടെ സർക്കാർ പരിശ്രമിക്കുന്നു എന്നതാണ്. ആരോഗ്യരംഗത്ത് ഓരോ പ്രതിസന്ധി വന്ന സന്ദർഭത്തിലും അവിടെയുള്ള കൂപ്പുകാർ മുതൽ ഇലക്ട്രീഷ്യനും പ്ലംബറും ഉൾപ്പെടെ ഏറ്റവും മികച്ച നിലയിൽ ഗവേഷണം നടത്തുന്ന ആരോഗ്യരംഗത്തെ പ്രൊഫസർമാരെ വരെ അവരെല്ലാം ഒരേപോലെ അവരുടെ എല്ലാം സേവനങ്ങളെ പരിഗണിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി എന്നതാണ്. ഒറ്റപ്പാലം കെൽക്കോ റെസിഡൻസിയിലാണ് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അലീമ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ഷിനു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി KN ഗിരീഷ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് അസീന അനുശോചന പ്രമേയവും ട്രഷറർ രമ്യ സുരേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വി ഷിബു നന്ദി പറഞ്ഞു. ഡോക്ടർ ആർ സത്യജിത്ത് MD, ഡോക്ടർ ശിവശങ്കരൻ എന്നിവർ വിവിധ പഠന ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. മുരിയാട് സംഘർഷവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കും. ഇരിഞ്ഞാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇരുവിഭാഗവും അക്രമം നടത്തില്ലെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ സാജൻ എംപറർ ഇമ്മാനുവേൽ ഡിയോൺ സഭയിലെ കൗമാരക്കാരിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ പോലീസ് പോക്സോ കേസെടുത്തു. ഇക്കഴിഞ്ഞ ദിവസം മൂരിയാട് സ്വദേശി ഷാജിയുടെയും മകൻ സാജന്റെയും കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളാണ് സംഘർഷങ്ങൾ തുടങ്ങാൻ കാരണമായത്. കഴിഞ്ഞ 5 രാത്രി ഷാജിയെയും മകൻ സാജനെയും കുടുംബാംഗങ്ങളെയും എംപറർ ഇമ്മാനുവൽ സഭ വിശ്വാസികളായ സ്ത്രീകൾ ആക്രമിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെ ആക്രമണത്തിൽ പങ്കെടുത്ത 11 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ തുടർച്ചയെന്നോണം രാവിലെ വീണ്ടും ഷാജിയുടെ വീടിനു മുന്നിൽ സഭാവിശ്വാസികൾ സംഘടിച്ചെത്തിയതോടെ സംഘർഷം ഉടലെടുത്തു. സംഘർഷത്തിൽ ഷാജിയുടെ ബന്ധുവായ ബിബിനെ പരിക്കേറ്റു. അതേസമയം പോക്സോ കേസ് ചുമത്തപ്പെട്ട സാജനെ അറസ്റ്റ് ചെയ്യണമെന്ന് സഭാവിശ്വാസികൾ ആവശ്യപ്പെട്ടു. ഈ അമ്മേനെ കല്ലുകൊണ്ട് ഇവൻ തലയ്ക്കടിക്കുകയും ചെയ്തു. അപ്പൊ ഈ കൂടെ വന്ന സ്ത്രീകൾ ഉപദ്രവിച്ചു. ഈ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ തൊട്ട് പിന്നില് ഒരു ഫീമെയിൽസിന്റെ സ്ത്രീകളുടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ ബഹളം കേട്ടിട്ട് ആദ്യം കുറച്ച് സ്ത്രീകൾ അവിടെ ഇറങ്ങിയുണ്ട്. ആദ്യം വന്നവരെ ഇവർ രണ്ടുപേരും കൂടി, ഈ ഷാജിയും ഈ മകനും കൂടി ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അതിനുശേഷമാണ് എന്തുണ്ടായത്, ബാക്കിയുള്ള സ്ത്രീകളും കൂടി എഴുന്നേറ്റ് വന്നു. ഇവരിറങ്ങി വന്നിട്ട് അതായത് തിരിച്ചാക്രമിക്കുന്ന ആ ഒരു വീഡിയോ മാത്രമാണ് വൈറലായത്.
കാരണം അവരുടെ വൈറലാകാനുള്ള കാരണം ഈ കുഞ്ഞിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതോ ഇവൻ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതോ ഇവനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഇവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ നഗ്ന ചിത്രം പ്രചരിപ്പിച്ചതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. സഭ വിട്ടുപോയതോടെ തനിക്കും കുടുംബത്തിനുമെതിരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നതായി സാജൻ പറയുന്നു. എന്നാൽ സഭയിലെ ഒരു സ്ത്രീയുടെ അശ്ലീല ചിത്രങ്ങൾ സാജൻ പ്രചരിപ്പിച്ചതായി സഭാവിശ്വാസികളും ആരോപിക്കുന്നു. വിശ്വാസികളും വിശ്വാസം ഉപേക്ഷിച്ചവരും തമ്മിലുള്ള തർക്കം ക്രമസമാധാന പ്രശ്നങ്ങളിൽ എത്തിയതോടെയാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ടത്. മറ്റ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഉടൻ സമ്പൂർണ്ണ സമാധാന യോഗം നടക്കും. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരും സമാധാന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സഭ വിട്ടുപോയവരാരും യോഗത്തിൽ പങ്കെടുത്തില്ല. RDO ഫോണിൽ വിളിച്ച് ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. 36 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിൻ തട്ടിയെടുക്കുന്നതിന് മലപ്പുറം സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പാഞ്ഞാൾ പയങ്കുളം തൈവളപ്പിൽ റിയാസ് 35 വയസ്സ്, ഷൊർണൂർ ഗണേഷ്ഗിരി പുല്ലാട്ടുപറമ്പിൽ ശ്രീലാൽ 32 വയസ്സ്, മുള്ളൂർക്കര വാഴക്കോട് വളവ് മുഹമ്മദ് ഷാഹുൽ ഹമീദ് 23 വയസ്സ്, അഴീക്കൽ മുഹമ്മദ് ബഷീർ 23 വയസ്സ് എന്നിവരെയാണ് SI KA ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം വെണ്ണിയൂർ വലിയകത്ത് 23 വയസ്സുള്ള ആഷികിനെയാണ് തട്ടിക്കൊണ്ടുവന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ജനുവരി 3 രാത്രി 11:30 മഞ്ചേരിയിൽ നിന്നും ആഷികിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുവന്നത്. 6 തീയതി വരെ തടങ്കലിൽ പാർപ്പിച്ചു. തുടർന്ന് കൈവശമുണ്ടായിരുന്ന ലാപ്ടോപ്പും 2 മൊബൈൽ ഫോണുകളും 25,000 രൂപയും കവർന്നു. കലാമണ്ഡലത്തിന് സമീപം വെള്ളിയാഴ്ച 4 മണിയോടെ ആഷികിനെ എത്തിച്ച് മർദ്ദിക്കുന്നതിനിടെ പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് SI ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം കോട്ടക്കൽ ആനക്കയം സ്വദേശിയായ ക്രഷർ ഉടമയുടെ ക്വട്ടേഷൻ ഏറ്റെടുത്താണ് യുവാവിനെ തട്ടിക്കൊണ്ടുവന്നത് എന്നറിയുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചെറുതുരുത്തി സ്വദേശി ഷജീറിന്റെ സംഘാംഗങ്ങളാണ് ഈ കേസിലെ പ്രതികൾ. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തൃശൂർ പാലപ്പള്ളി പിള്ളത്തോട് മേഖലയിൽ ഇറങ്ങിയ ആനകളെ കാടുകയറ്റി. കഴിഞ്ഞ രാത്രിയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. 8 കാട്ടാനകളാണ് നാട്ടിൽ ഇറങ്ങി മണിക്കൂറുകളോളം ഭീതി പരത്തിയത്. 2 കുട്ടിയാനകളും കൊമ്പനാനയും ഉൾപ്പെടെ 8 ആനകളാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് ഭീതി വിതച്ചു. റോഡിൽ ഇറങ്ങുക കൂടി ചെയ്തതോടെ ആനക്കൂട്ടം ശരിക്കും വിറപ്പിച്ചു. രാത്രിയിൽ ഇവയെ കാടുകയറ്റാനുള്ള നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടു. പിള്ളത്തോട് പുലിക്കണ്ണി ചിമ്മിനി റോഡ് മേഖലകളിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമം പുലർച്ചെ വീണ്ടും ആരംഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമാണ് ആനകളെ കാടുകയറ്റിയത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതിനാൽ തന്നെ വന്യമൃഗശല്യം ഇവിടെ രൂക്ഷമാണ്. നേരത്തെ കുങ്കികളെ എത്തിച്ച് കാട്ടാനകളെ ഓടിച്ചിരുന്നു. മറ്റൊരു ദൗത്യത്തിനായി ഇവയെ വയനാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോയതോടെയാണ് ആനശല്യം വീണ്ടും വർദ്ധിച്ചത്. പുലി, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തോട്ടമേഖലയായതിനാൽ തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രദേശത്ത് സ്ഥിരതാമസമുണ്ട്. വൈദ്യുതവേലി ഉൾപ്പെടെ നിർമ്മിച്ച വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഷട്ടർ തകർന്നതോടെ മങ്കര കണ്ണംകടവ് തടയണയിൽ നിന്നും വെള്ളം പാഴാവുന്നു. 7 മാസം മുമ്പാണ് കർഷകരുടെ ആവശ്യം പരിഗണിച്ച് തടയണയിൽ മരം കൊണ്ടുള്ള ഷട്ടർ സ്ഥാപിച്ചത്. ഷട്ടർ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഷട്ടർ തകർന്നതോടെ ഭാരതപ്പുഴയിലെ മങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ തടയണയിലെ വെള്ളം പൂർണ്ണമായും പാഴാവുകയാണ്. ഈ നില തുടർന്നാൽ തടയണയിൽ വെള്ളമില്ലാതെ വരളുന്ന അവസ്ഥയുണ്ടാകും. ഇതോടെ പരിസര പ്രദേശങ്ങളിലെ 100 കണക്കിന് ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണി നേരിടും. പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന നിരവധി കർഷകർക്ക് ഇത് വലിയ ദുരിതമാകും. പ്രദേശത്തെ ജലസ്രോതസ്സുകൾ വറ്റാനും വെള്ളം ഒഴുകിപ്പോകുന്നത് കാരണമാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. വേനൽ ശക്തി പ്രാപിക്കുമ്പോഴേക്കും ഇരുമ്പ് ഷട്ടർ സ്ഥാപിച്ച് വെള്ളം ഒഴുകിപ്പോകുന്നത് തടയണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ നില തുടർന്നാൽ മേഖലയിൽ വരൾച്ച രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വടാനാംകുർശിയിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അറിവുത്സവം ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. തികച്ചും
വിഭിന്നമായി കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പരിധിയിലെ 11 വിദ്യാലയങ്ങളിൽ നിന്നായി 4, 5, 6 ക്ലാസുകളിലെ 70 കുട്ടികൾ ആണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ വാരണാസി ഗവൺമെന്റ് LP സ്കൂളിൽ 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച അറിവുത്സവം സഹവാസ ക്യാമ്പിനാണ് ഞായറാഴ്ച സമാപനമായത്. സാധാരണയിൽ നിന്നും തികച്ചും വിഭിന്നമായി കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിനും അനുയോജ്യമായ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ N. സന്ധ്യ പറഞ്ഞു. ഈ ക്യാമ്പില് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ക്യാമ്പാണ്. അതായത് കുട്ടികൾക്ക് തനിക്കും എന്തെങ്കിലും കഴിയും എന്ന് തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ട കുറേ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് വെള്ളത്തിൽ ചാടുക, മണ്ണിൽ കളിക്കുക, കളിവീടുണ്ടാക്കുക, വയറിങ് ഇതുപോലെ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും കഴിവുണ്ടെന്ന് അവർ സ്വയം തിരിച്ചറിയുകയും അതിലൂടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ കളിക്കൽ, ഇലക്ട്രിക് വയറിങ്, മണ്ണിൽ കളിക്കൽ, കളിവീട് നിർമ്മാണം തുടങ്ങിയ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് 2 ദിവസങ്ങളായി 4, 5, 6 ക്ലാസുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ചത്. സ്കൂളിൽ നിന്നും കിട്ടാത്ത അനുഭവങ്ങൾ ക്യാമ്പിൽ നിന്നും ലഭിക്കാനായെന്ന് കുട്ടികളും പങ്കുവച്ചു. വൈകിട്ട് നടന്ന ക്യാമ്പിന്റെ സമാപനം ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഓങ്ങലൂർ പഞ്ചായത്ത് പരിധിയിലെ 11 വിദ്യാലയങ്ങളിൽ നിന്നായി 70 കുട്ടികളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കുഴൽമന്ന ഉപജില്ലയിലെ അധ്യാപകരുടെ കാരുണ്യഹസ്തത്തിൽ അനാഥ ബാല്യങ്ങൾക്ക് സുരക്ഷിതമായ വീടൊരുക്കി. KSTA ഉപജില്ലാ കമ്മിറ്റിക്കു കീഴിലാണ് കോട്ടായി ബമ്മണ്ണൂർ ഹൈസ്കൂളിലെ 7, 9 ക്ലാസുകളിൽ പഠിക്കുന്ന 2 കുട്ടികൾക്ക് വീടൊരുക്കിയത്. കോട്ടായി മുണ്ടിയൻകാവിലാണ് 4 മാസം കൊണ്ട് 8 ലക്ഷം രൂപ ചെലവിൽ 525 ചതുരശ്രാടി വിസ്തീർണത്തിൽ വീട് നിർമ്മിച്ചത്. മുത്തശ്ശന്റെ കൂടെയാണ് കുട്ടികൾ താമസിച്ചു വരുന്നത്. പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾ അച്ഛനും അമ്മയും രോഗബാധിതരായി മരണപ്പെട്ടതോടെ മുത്തച്ഛൻ വേലുവിന്റെയും മുത്തശ്ശി രുക്മിണിയുടെയും കൂടെ തകർന്നു വീഴാറായ വീട്ടിലാണ് താമസം. സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ A. അനിതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. KSTA ഉപജില്ലാ പ്രസിഡന്റ് M. ഹിബത്തുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. KD പ്രസേനൻ MLA മുഖ്യാതിഥിയായിരുന്നു. KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ MT ശശി, KSTA ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ, പ്രസിഡന്റ് TD ജയപ്രകാശ്, ട്രഷറർ VJ ജോൺസൺ, S. അബ്ദുൾ റഹ്മാൻ, P. വേണുഗോപാലൻ, KP രവീന്ദ്രൻ, സതീഷ് കുമാർ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSTA ഉപജില്ലാ സെക്രട്ടറി M. സാജോ ജോൺ സ്വാഗതവും ട്രഷറർ GR അഭിലാഷ് നന്ദിയും പറഞ്ഞു. കോട്ടായി വനിതാ സാഹിതി പാട്ടുകൂട്ടത്തിന്റെ നാടൻ പാട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഓങ്ങലൂർ കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സനദ്ദാനവും മതപ്രഭാഷണവും സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച മഹൽ മദ്രസ നേതൃത്വ സംഗമവും നടന്നു. 6, 7, 8 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത്. SMF സ്റ്റേറ്റ് സെക്രട്ടറി ഷാഫി ഹാജി മഹൽ മദ്രസ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്തു. അത് നടത്തിക്കൊണ്ടു പോകുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല.
പക്ഷെ നാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ സംരക്ഷണത്തിന് ആ പരിശുദ്ധ ദീനിൽ അധിഷ്ഠിതമായ ധാർമ്മിക മുന്നേറ്റത്തിൽ നാം രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ കേരളക്കരയിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയകളിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മതസ്ഥാപനം കോടിക്കണക്കിന് ഉറപ്പിനെയാണ് ഓരോ മാസവും ഈ ഉമ്മത്ത് ഇത്തരം സംവിധാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. സംഗമത്തിൽ അബൂബക്കർ ഹാജി, കബീർ അൻവരി, ഹിദായത്തുള്ള അൻവരി, അബ്ദുൽ ലത്തീഫ്, സി വി ഉസ്മാൻ, അബ്ദുള്ളക്കുട്ടി പാറപ്പുറം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അബ്ദുൽ റഹ്മാൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. തുടർന്ന് നൂറുൽ ഹിദായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളായി സംഘടിപ്പിച്ച സനദ് ദാനവും മതപ്രഭാഷണവുമാണ് ഞായറാഴ്ച സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പഴമ്പാലക്കോട്ട് CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്ന DYFI പ്രവർത്തകന് സ്വീകരണം നൽകി. പഴമ്പാലക്കോട്ടെ സജീവ CPM DYFI പ്രവർത്തകനായ നിഷാദാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നത്. BJP തരൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് കെ സദാനന്ദൻ ഷാൾ അണിയിച്ച് നിഷാദിനെ വരവേറ്റു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ സുനിൽകുമാർ, KP ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് കെ രാജൻ, BJP തരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് R രതീഷ്, യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി M മുകേഷ്, വൈസ് പ്രസിഡന്റ് P അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CPMലെ സ്വജനപക്ഷപാതവും വിഭാഗീയ പ്രവർത്തനങ്ങളും ക്രിമിനലുകളെ സഹായിക്കുന്ന നടപടികളിലും പ്രതിഷേധിച്ചാണ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതെന്ന് നിഷാദ് പറഞ്ഞു. പിൻവാതിൽ നിയമനം നമുക്കറിയാം, ഇന്ന് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മാത്രമാണ് അവിടെ ജോലി ചെയ്ത് ഏത് ഗവൺമെന്റ് സ്ഥാപനമായാലും മറ്റേത് ഇതായാലും അവിടെ എല്ലാം ജോലി എടുക്കുന്നത് നമ്മുടെ പാർട്ടിയിലുള്ള, അതായത് CPM ഭരിക്കുന്നത് LC സെക്രട്ടറിയാണ് അല്ലെങ്കിൽ LC പെടുന്ന ആളുകളുടെ ഭാര്യമാരും അവരുടെ കുടുംബക്കാരുമാണ് ഇപ്പോ നിലവിൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവിടെ സ്ഥാനങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ യുവാക്കളും കുട്ടികളായിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ, തിരുവല്ല. നാഷണൽ എക്സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കേരളശ്ശേരി യൂണിറ്റ് വാർഷികവും കുടുംബസംഗമവും നടന്നു. മുൻ ജില്ലാ പ്രസിഡന്റ് MP രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എങ്കിലും ഇത്രയും കാലത്ത് നിന്നും 7-ാമത്തെ വർഷമാണ് ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനം 7-ാമത്തെ. സന്തോഷമുണ്ട്, ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു, ഇത്രയും ഫാമിലി മെമ്പേഴ്സ് വന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ യൂണിറ്റുകളിലും എനിക്ക് പരിചയം ഇന്നുള്ളത്, എനിക്ക് പണ്ട് ഞാൻ ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് എല്ലാ 15 യൂണിറ്റുകളെ പറ്റിയിട്ടും എനിക്ക് നല്ല വിവരമുണ്ട്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ആൾക്കാരെ കാര്യങ്ങൾ ഒക്കെ അറിയാമായിരുന്നു. വളരെ ക്ലോസ് ആയിട്ട് ഞാൻ മോണിറ്റർ ചെയ്യുന്നതാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി P മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രമോഹൻ, ബിന്ദു കൃഷ്ണദാസ്, പ്രേമലത, MP ഉണ്ണികൃഷ്ണൻ, വസുമതി, KA വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് JPHN നിഷ ക്ലാസ് എടുത്തു. തെരഞ്ഞെടുപ്പ്, കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ 1991-92 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഒരു വട്ടം കൂടി എന്ന പേരിലായിരുന്നു സംഗമം. ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ 1991-92 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്നത്. ഒരു വട്ടം കൂടി എന്ന പേരിൽ 3-ാമത് സ്നേഹസംഗമമാണ് ഞായറാഴ്ച സംഘടിപ്പിച്ചത്. രമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. രതി രാമേന്ദ്രൻ, പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരെ ആദരിക്കലും കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. ഷൊർണൂരിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കൃഷിഭവൻ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരള എനർജി മാനേജ്മെന്റ് സെന്ററും സെന്റർ ഫോർ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റും OISK ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യയും ഷൊർണൂർ നഗരസഭയും സംയുക്തമായാണ് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ കൃഷിഭവൻ ഹാളിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അത് പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പൈസയും കൊടുക്കാറ്, സൂര്യൻ സപ്പ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പണച്ചെലവില്ല.
അങ്ങനെ മനുഷ്യന്റെ പുതിയ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സോളാറിലേക്ക് എത്തുന്നത്. സോളാർ എനർജി അത് പ്രചുര പ്രചാരം നേടി. ഇപ്പോൾ സർക്കാർ തന്നെ അത് നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്താം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. ഒഎസ്ക സൗത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പാർവതി വാര്യർ പദ്ധതി വിശദീകരിച്ചു. കേരള സർക്കാരിന്റെ EMC റിസോഴ്സ് പേഴ്സണും നാഷണൽ ലെവൽ സോളാർ ട്രെയിനറുമായ AP പ്രേംകുമാർ ക്ലാസ് എടുത്തു. ഒഎസ്ക സംസ്ഥാന പ്രതിനിധി സിന്ധു ഹരികുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ സിന്ധു മധു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. സേവാ സംഗമത്തിന്റെ ഭാഗമായി സേവാഭാരതി പ്രവർത്തകർ ഷൊർണൂർ ആനാട്ടുകുളം ശുചീകരിച്ചു. ശുചീകരണ യജ്ഞം RSS ജില്ലാ സമ്പർക്ക പ്രമുഖ് R. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ലക്ഷ്മണൻ, സെക്രട്ടറി മുല്ലക്കൽ പ്രേമദാസ്, ബാബു സുബ്രഹ്മണ്യൻ, ദിലീഷ്, മുരളീധരൻ, രാജു, കൌൺസിലർ ലേഖ രമേശ് എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ ഗണേശ്ഗിരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടന്നു. ചെറുതുരുത്തി പഞ്ചകർമ്മ ഡയറക്ടർ D. സുധാകർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗണേശ്ഗിരി 23rd വാർഡ് വികസന സമിതിയുടെയും ചെറുതുരുത്തി പഞ്ചകർമ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചകർമ്മ ഡയറക്ടർ D. സുധാകർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കമ്പയർഡ് ടു ലൈഫ് സ്റ്റൈൽ മീൻസ് ജീവനശൈലി കാർസെൻറ്റേജ് കേരള കാ ലൈഫ് സ്റ്റൈൽ അച്ഛാ പേ അച്ഛാ അഭി മതലബ് റെഡ്യൂസ് ഹോ റേ ക്യൂ കാരണം ക്യാ ഹം ലോഗ് ഹൈ നാ മോഡേൺ ലൈഫ് സ്റ്റൈൽ കോ ആദത് ഹോ ഗയാ. മിഡ് നൈറ്റ് മേ ബിരിയാണീസ് ഖാനാ ഹൈ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് ആൻഡ് ഫ്രിഡ്ജ് കെ അന്ദർ റക്കെ യേ കാരണം സേ അപ്നാ ലൈഫ് സ്റ്റൈൽ കം ഹോ റേ ഇസിലിയേ അഭി കേരള മേ ഹൈയസ്റ്റ് ഡയബറ്റീസ് ആ റേ കാരണം ക്യാ ഹൈ ലോഗ് പേലേ ഡയബറ്റീസ് താ കേരള മേ നഹീ ഹൈ കോയി ബീമാരി നഹീ താ കേരള മേ ആപ് ലോഗോ കാ ജീവന ശൈലി സുബഹ ഉഠതെ തേ अर्ली मॉर्निंग 4 o'clock 4 o'clock 4 बजे से आपका जीवन शैली शुरू होते थे. सब कुछ घर में बनाते थे. अभी तो होटल अभी देखिए कंपेयर करें तो होटल्स में नाइट 3 o'clock इतना रश. കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രദീപ് കുമാർ, C. മധുസൂദനൻ, രഘുറാം, വേണുഗോപാലൻ, രാജ്കുമാർ, വിഷ്ണുകുമാർ, പ്രദീപ്, സിനേഷ്, വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് 1 മണി വരെ തുടർന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മായന്നൂർ നിള സേവാസമിതിയും സേവാഭാരതിയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മായന്നൂർ നിള വിദ്യാനികേതനിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വ്യക്തിത്വ വികസന ക്ലാസും സംഘടിപ്പിച്ചത്. പഴയന്നൂർ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ K. N. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കൊണ്ടാഴി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം വ്യക്തിത്വ വികസനം വർദ്ധിപ്പിക്കുന്നതിനായി മോട്ടിവേഷൻ ട്രെയിനർ ഹരീഷ് ബാബുവിന്റെ ക്ലാസ്സും ഉണ്ടായി. ഇന്ത്യയിലെ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തിലുള്ള സംസ്ഥാനം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യയിൽ ഒന്നാം സ്ഥാനത്തിൽ സംസ്ഥാനം കേരളം. അഭിമാനിക്കാവുന്ന നേട്ടമാണ്. അല്ല, ഇന്റർവ്യൂവിൽ ഏറ്റവും നന്നായി തോറ്റു വർത്താവുന്ന കുട്ടികളുടെ സംസ്ഥാനം കേരളം. അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഡൈവോഴ്സ് റേറ്റിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളം. സേവാഭാരതി കൊണ്ടാഴി പഞ്ചായത്ത് സമിതി സെക്രട്ടറി അനീഷ്, ട്രഷറർ മുകേഷ്, നിള സേവാസമിതി സെക്രട്ടറി ശശികുമാർ, മുൻ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷ്ണകുമാർ, കോർഡിനേറ്റർ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. കവളപ്പാറ എറൂപ്പ ക്ഷേത്രത്തിലെ 9th ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. ചിന്മയമിഷനിലെ സ്വാമി അശേഷാനന്ദയായിരുന്നു യജ്ഞാചാര്യൻ. സമാപന ദിവസമായ ഞായറാഴ്ച പാരായണം പൂർത്തിയായി. അവഭൃത സ്നാനത്തോടെയാണ് യജ്ഞം സമാപിച്ചത്. അന്നദാനത്തിന് 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഇനി സ്പോർട്സ് വാർത്തയാണ്. തിരുവല്ലാമല മലേശമംഗലം അംബേദ്കർ നഗർ DYFI യൂണിറ്റിൻ്റെ ഫ്ലഡ്ലൈറ്റ് വോളിബോൾ ടൂർണമെൻ്റ് ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കായിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുക എന്ന് പറഞ്ഞത് ചെറുത് അല്ലാത്തൊരു വലിയ കാര്യമാണ്. ഇവിടെ ഇന്ന് ഈ ടൂർണമെൻ്റ് കഴിയുമ്പോൾ ഈ പ്രദേശത്ത് വരുന്ന ചെറുപ്പക്കാരെല്ലാം ഇതിന് പുറകിൽ വലിയ ആവേശമാണ്. ജാതി മതം വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്ന് കായികമായി ഇവിടെ ശ്രദ്ധിക്കാനും ആസ്വാദിക്കാനും എല്ലാമായി നല്ല ഒരു ആവേശമുണ്ടാക്കുകയാണ്. DYFI അംബേദ്കർ നഗർ സെക്രട്ടറി ഷെറീഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ടോം ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. KP ഉമാശങ്കർ, C. ഗോപദാസ്, S. ദിലീപ് മോൻ,
എൻ ജി ഗിരിലാൽ, എൻ അമർരാജ്, കെ ടി സുമതി, കൃഷ്ണപ്രസാദ്, വൃന്ദ, സജയ്, സുധീഷ്, കെ എസ് സുഭീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മത്സരങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. വീണ്ടും പ്രധാന വാർത്തകൾ. ഭരണഘടന സംരക്ഷിക്കുക എന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ സ്ഥാനങ്ങളുടെ പ്രധാന മുദ്രാവാക്യമെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. ബി ജെ പി അധികാരം നിലനിർത്തിയാൽ ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്നും എ കെ ബാലൻ. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം. ഇരിഞ്ഞാലക്കുട മുരിയാട് സംഘർഷത്തിനയവ്. തൃശൂർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കും. ഇരിഞ്ഞാലക്കുട ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അക്രമം നടത്തില്ലെന്ന് ഇരുവിഭാഗത്തിൻ്റെയും ഉറപ്പ്. എംപറർ ഇമ്മാനുവൽ ഡിയോൺ സഭയിലെ കൗമാരക്കാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോക്സോ കേസെടുത്ത് പോലീസ്. 36 ലക്ഷത്തിൻ്റെ ബിറ്റ് കോയിൻ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം സ്വദേശിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ ചെറുതുരുത്തി പോലീസിൻ്റെ പിടിയിൽ. അറസ്റ്റിലായത് പാഞ്ഞാൾ, ഷൊർണൂർ, മുള്ളൂർക്കര സ്വദേശികൾ. മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ്. തൃശൂർ പാലപ്പള്ളി പിള്ളത്തോട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റി. ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രി ഇറങ്ങിയത് 8 കാട്ടാനകൾ. ആനകളെ കാടുകയറ്റിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന്. വനമേഖലയോട് ചേർന്ന പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഷട്ടർ തകർന്നതോടെ മങ്കര കണ്ണംകടവ് തടയണയിൽ നിന്ന് വെള്ളം പാഴാകുന്നു. തടയണയിൽ മരഷട്ടർ സ്ഥാപിച്ചത് 7 മാസം മുമ്പ് കർഷകരുടെ ആവശ്യം പരിഗണിച്ച്. ചോർച്ച തടഞ്ഞില്ലെങ്കിൽ പ്രദേശത്ത് വരൾച്ച രൂക്ഷമാകുമെന്ന് ആശങ്ക. ഇരുമ്പ് ഷട്ടർ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന് കർഷകർ. കുഴൽമന്ദം ഉപജില്ലയിലെ അധ്യാപകരുടെ കാരുണ്യഹസ്തത്തിൽ കോട്ടായി ബൊമ്മണ്ണൂരിലെ അനാഥ ബാല്യങ്ങൾക്ക് വീടൊരുങ്ങി. കിടപ്പാടമൊരുക്കിയത് കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ബൊമ്മണ്ണൂർ ഹൈസ്കൂളിലെ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് സ്നേഹക്കൂടൊരുക്കിയത് കോട്ടായി മുണ്ടിയൻകാവിൽ. ഈ വാർത്താ പ്രക്ഷേപണം അവസാനിച്ചു. നമസ്കാരം.